إلى حضرة حبيبك سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرة شيخنا وسندنا عاشق الرسول الإمام محمد البوصيري رضي الله عنه وإلى حضرة شيخنا أبي الحسن علي الشاذلي رضي الله عنه وإلى حضرة شيخنا أبي العباس المرسي رضي الله عنه وإلى حضرة شيخنا ياقوت العرش رضي الله عنه وإلى حضرة شيخنا ابن عطاء الله السكندري رضي الله عنه وإلى حضرة شيخنا عاشق الرسول السيد محمد علوي المالكي قدس الله سره العزيز وإلى حضرة شيخنا عاشق الرسول السيد عباس علوي المالكي قدس الله سره العزيز وإلى حضرة شيخنا وملجأنا الشيخ عبد القادر الكندوري قدس الله سره العزيز وإلى حضرات سائر أولياء والصالحين قدس الله أسرارهم اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدرك ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ മഹല്ലിന്റെ ഖതീബ് ഉസ്താദ് ബഹുനിരായ മുഹമ്മദ് ഖസാലി അഹ്സനി മഹൽ മുത്തവല്ലി ഹുസൈൻ സാഹിബ് അസിസ്റ്റന്റ് മുത്തവല്ലിയും റിലീഫ് സെക്രട്ടറിയുമായ ബഹുനിരായ നാസിം സാഹിബ് മറ്റു പണ്ഡിതന്മാർ കാരണവന്മാർ സഹോദര സഹോദരിമാർ മുത്തഅല്ലിം സുഹൃത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലായി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ സയ്യിദുൽ വജൂദ് ആരംഭപ്പൂവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കൊണ്ട് ദുനിയാവും ആഖിറവും നന്നായി കിട്ടണമെന്ന നല്ല നിയ്യത്തോടുകൂടെ അൽഹംദുലില്ലാ നമ്മുടെ ഈ മഹത്തായ മഹല്ലത്തിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെ വാർഷികത്തിൽ ഒരുമിച്ചുകൂടിയവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ ആഷിഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അവിടുത്തെ തിരുനോട്ടം കൊണ്ട് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഇഷ്കിലായി ജീവിച്ച് ഇഷ്കിലായി മരിച്ച് നാളെ സ്വർഗീയ ലോകത്ത് പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് ഈ മഹത്തായ ഖബർസ്ഥാനിൽ മറുപട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മെയും സ്വർഗീയ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. അൽഹംദുലില്ല, നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസ് എല്ലാ വ്യാഴാഴ്ചയും അൽഹംദുലില്ല വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ സ്വലാത്തിൻ്റെ മജ്ലിസ് നടന്നു വരുന്നു. വർഷത്തിലൊരിക്കൽ അതിൻ്റെ വാർഷികം വളരെ വിപുലമായി നമ്മുടെ നാടിൻ്റെ ആഘോഷമായി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷവും അൽഹംദുലില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ആ വാർഷികത്തിൽ പങ്കെടുക്കാനും അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നേടാനും വന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. തളിക്കുളം മഹൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാതൃകയാക്കാൻ പറ്റിയ മഹലാണ് തളിക്കുളം. വിനീതനായ ഞാൻ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് മഹല്ലുകളിൽ സഞ്ചരിച്ചവനാണ്. അനുഭവത്തിൽ പലപ്പോഴും നമ്മുടെ മുത്തവല്ലിമാരോട് ഞാനത് പറയാറുമുണ്ട്. തികച്ചും മാതൃകയാക്കാൻ പറ്റിയ ഒരു മഹല്ലാണ് നമ്മുടെ മഹൽ. എല്ലാവരും ഒറ്റ മനസ്സോടുകൂടെ ഒന്നിച്ച് എല്ലാ സുഖ ദുഃഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് സന്തോഷത്തോടുകൂടെ മഹല്ലത്തിൻ്റെ പുരോഗതിക്കും നല്ല പ്രവർത്തനങ്ങൾക്കും ഒത്തൊരുമിച്ച് നിന്ന് വളരെ സന്തോഷത്തോടുകൂടെ മുന്നേറുന്നൊരു മഹല്ലാണ് നമ്മുടെ തളിക്കുളം മഹൽ. അള്ളാഹു ഈ തനിമ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഖസാലി ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെ ആത്മാർത്ഥമായ നേതൃത്വം, അതോടൊപ്പം നമ്മുടെ മുത്തവല്ലിമാരുടെ ആ ആത്മാർത്ഥമായ നേതൃത്വമാണ് നമ്മുടെ ഈ മഹല്ലത്തിന് ഇത്രയും ഐക്യവും സ്നേഹവും നിലനിൽക്കാൻ കാരണമായത്. അൽഹംദുലില്ലാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്നേഹം മാത്രമാണ് പഠിപ്പിച്ചത്. പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ഈ സ്നേഹം ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് സ്നേഹത്തിന്റെ പേരിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഈ മജ്ലിസിൽ വരുമ്പോൾ മുത്തുനബിയെ അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം നമ്മുടെ ഇടയിലും നമുക്ക് സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹം ഇന്ന് ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് പലതരത്തിലും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുസീബത്തുകളും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. സ്നേഹം ഇല്ലാതെയായി പോയി. വാപ്പാക്ക് മോനോട് സ്നേഹമില്ല, മോന് വാപ്പാനോട് സ്നേഹമില്ല, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹമില്ല, കുടുംബക്കാർ തമ്മിൽ സ്നേഹമില്ല, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നില്ല. അങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോ പലയിടത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു തുടങ്ങി. അള്ളാഹു മുസീബത്തിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നല്ല മാസത്തിലാണ് ഈ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇത് റജബ് മാസമാണ്. ഞാൻ പ്രസംഗിക്കുകയല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് പള്ളിയിലൊക്കെ വളരെ വിശദമായി ഇന്നത്തെ മാസത്തിന്റെ പവിത്രതയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടാവും. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത മാസം ഷഅബാനാണ്. ഷഅബാനു ഷഹ്രി, ഷഅബാൻ എന്റെ മാസമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി
പരിശുദ്ധ റമളാൻ അത് ഉമ്മത്തിന്റെ മാസമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ റജബ് മാസം വരുമ്പോ മുത്തുനബി അരക്കിട്ടുറപ്പിച്ച് ഇബാദത്തിലായി അല്ലാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് ഒരു ഒരുക്കം ഈ റജബിൽ മുത്തുനബിക്കുണ്ടായിരുന്നു. പരിശുദ്ധ റജബ് മാസം റമളാനിനു വേണ്ടി ഒരുങ്ങാനുള്ള മാസമാണ്. ഈ മഹത്തായ മാസം അള്ളാഹുവിന്റെ മാസമാണ്. എന്തു റബ്ബിനോട് ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകും. ഈ രണ്ട് മാസങ്ങളിൽ റജബിലും ഷഅബാനിലും ആത്മീയമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത തെറ്റുകളെ തൊട്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി എടുത്ത് പരിശുദ്ധ റമളാനിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കുമായിരുന്നു, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ എന്ന് മുത്തുനബി ദുആ ചെയ്തിരുന്നു. ആ ദുആ നമ്മളൊക്കെ ദിവസവും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് നമ്മളൊക്കെ റമളാനിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അപ്പൊ റമളാൻ വരുമ്പോഴേക്കും നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് ആത്മീയമായ ചിന്തയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനവും ഇബാദത്തിലായി ഈ രണ്ട് മാസത്തിൽ മുഴുകി പരിശുദ്ധ റമളാൻ. ആ റമളാൻ തീരുമ്പോഴേക്ക് റബ്ബിന് പൂർണ്ണമായും വഴിപ്പെട്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് സ്നേഹം ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. ലാ ഈമാന ലിമല്ലാ മഹബ്ബതല സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യ ഹൃദയത്തിൽ ഹബീബിനോട് സ്നേഹമില്ലെങ്കിൽ പ്രേമമില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ കമാലിയത്ത് അത് മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസുകളും വുദയുടെ മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതും മുത്ത് ഹബീബിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതും ഒക്കെ. കേവലം നിസ്കാരം കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല, കേവലം നോമ്പ് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. ഇതൊക്കെ ഉണ്ടാകണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ വേണം. എങ്ങനെ മുത്തുനബിയെ സ്നേഹിക്കേണ്ടത്? സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നത് പോലെയാണോ? മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണോ? മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെയാണോ? അല്ല. ഈ ലോകത്തിലെ സർവ ചരാചരങ്ങളെക്കാളും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എനിക്കും നിങ്ങൾക്കും വേണം. അത് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വേദിയാണ്. അത് ഉണ്ടെങ്കിൽ നമുക്കത് വർദ്ധിപ്പിക്കാനും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുമുള്ള ആത്മീയ വേദികളാണ് ഇത്തരത്തിലുള്ള സ്വലാത്തിന്റെയും ബുർദയുടെയും മജ്ലിസുകൾ. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, കോടാനക്കോടി തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ആഖിറു സമാനിന്റെ ചപ്പ് ചവറുകളാണ്. നമുക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല, ഒന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. ഇരുളാർന്ന ഖബറിൽ നമ്മൾ കിടക്കേണ്ടവരാണ്. എന്താ നമ്മളെ കയ്യിലുള്ളത്? ഒന്നുമില്ല. നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് പടച്ചവനെ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ പ്രതീക്ഷ പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പാടുന്നു, പറയുന്നു. മുത്തുനബിയെ സ്നേഹിച്ചവരെ മുത്തുനബി ഒരിക്കലും കൈവിടില്ല. പ്രിയപ്പെട്ടവരെ, ആ ഹബീബിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതൊരിക്കലും അല്ലാഹു തട്ടുകളയൂല. ഇത് മുത്തുനബിയുടെ സദസ്സാണ്, കബൂലിയത്ത് ഉറപ്പാണ്. ലക്ഷക്കണക്കിന് മലക്കുകൾ ഈ മജ്ലിസിലുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും വിശുദ്ധ മദീനയിൽ എത്തിക്കാൻ വേണ്ടി മലായിക്കത്തുകൾ കാത്തിരിക്കുന്ന മജ്ലിസാണ്. ഇതിനേക്കാൾ പോരിശയുള്ള ഒരു മജ്ലിസ് ലോകത്ത് വേറെ ഇല്ല.
ഇവിടെ പാടുന്നവർക്കും പറയുന്നവർക്കല്ല പവർ. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനാണ് പവർ. അവിടുത്തെ ഇഷ്ടിന്റെ കാവ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഖസീദത്തുൽ ബുർദയാണ് നമ്മൾ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ബുർദ ചൊല്ലുന്നവൻ വെറുതെയാകില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ബുർദ എല്ലാറ്റിനും പരിഹാരമാണ്, നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ എല്ലാ വിജയങ്ങൾക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടിന്റെ കാവ്യങ്ങളിൽ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൗലിദാണ് ഖസീദത്തുൽ ബുർദ. ആഷിഖുർ റസൂൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ കാവ്യം രചിച്ച് മുത്തുനബിക്ക് സ്വപ്നത്തിലൂടെ പാടിക്കേൾപ്പിച്ചപ്പോ മുത്തുനബി അത് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യപ്പെടുകയും അവിടെ നിന്ന് എല്ലാ പൊരുത്തവും അംഗീകാരവും നൽകിയ മൗലിദാണ് ബുർദ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബുർദയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ കാവ്യം രചിച്ചത് അവിടുത്തെ രോഗം മാറാൻ വേണ്ടിയാ. ഇന്ന് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്, ചെറിയ കുട്ടികളിൽ പോലും ക്യാൻസർ ആണ്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല നെയ്യത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ എല്ലാവരും ഇരിക്കുക. ഇവിടെ നമ്മുടെ ഒരു ആത്മീയമായ ലക്ഷ്യം വെച്ച് മാത്രം വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ മജ്ലിസിലൂടെ തീർന്നു കിട്ടണം. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ് മുത്തുലിമയിലേക്ക് കൈയുയർത്തിയ ഒരിക്കലും അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ബുർദ ചൊല്ലി, നഷീദകൾ ചൊല്ലി, മദ്ഹുകൾ പാടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, സ്ഥിരമായ ഒരു സംവിധാനമാണ് നമ്മുടെ മഹല്ല് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഈ സദസ്സിലൂടെ അൽഹംദുലില്ലാ ആത്മീയമായ മജ്ലിസുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ മറുപട്ട് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഉമ്മമാർ ഉപ്പമാരുടെ ഒക്കെ ചാരത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി അവർക്കൊക്കെ ഈ മജ്ലിസിലൂടെ അവരുടെ കബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. നാളെ ഞാനും നിങ്ങളൊക്കെ പോയി കിടക്കേണ്ട സ്ഥലമാണ്, അവിടേക്ക് ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ആത്മീയമായ ഒരുപാട് മജ്ലിസ് നമുക്കെല്ലാവർക്കും ഈ പറയുന്ന ഞാനും ഇവിടെ കൂടിയ നിങ്ങളൊക്കെ, ചിലപ്പോ ഇന്ന് തന്നെ രാത്രി ഞാൻ മരിച്ചേക്കാം, നാളെ മരിച്ചേക്കാം, എപ്പോഴാന്നും പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസിലൂടെ ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സിലൂടെ നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ഇടയിലും നല്ല സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയണം. സ്നേഹം കൊടുക്കുക, വാങ്ങുക. അൽഹംദുലില്ലാ, മരിച്ചാൽ ഒരുപാട് ആളുകൾ യാസീൻ ഓതുണ്ടാവും, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാനുണ്ടാകും, ഒരുപാട് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകും. ഇതേ നമുക്കുണ്ടാകുകയുള്ളൂ. നമുക്ക് ഈ സ്നേഹബന്ധം, നമ്മുടെ ഈ മഹല്ലത്തിലുള്ള ഈ ഐക്യവും സ്നേഹവും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അതിന്റെ വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാ മൈക്കും ഒരുപോലെ ആക്കിട്ടാ. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك
صلاتك عليه. أدم الصلاة على الحبيب محمد. أدم الصلاة على الحبيب محمد فقبولها فقبولها حتما بدون تردد. أعمالنا بين القبول وردها إلا الصلاة الصلاة على الحبيب محمد. اللهم صل وسلم وبارك عليه.